നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഇനിയും ബഹുമാനിക്കപ്പെടാൻ ഈ ജേഴ്സി അണിഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. പറയുന്നത് നെയ്മർ ജൂനിയറാണ്. നമുക്കറിയാം, വലിയ വിമർശനങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നേരെ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിസിക്കലായിട്ടുള്ള രൂപം അത്ര നല്ലതല്ല എന്ന രൂപത്തിൽ, ഔട്ട് ഓഫ് ഷേപ്പാണ് എന്ന രൂപത്തിൽ പോലും വലിയ വിമർശനങ്ങൾ വന്നു. ബ്രസീലിയൻ മാധ്യമങ്ങൾ അത്തരത്തിൽ വിലയിരുത്തിയിരുന്നു. ബ്രസീലിയൻ ഫുട്ബോൾ എക്സ്പേർട്ടുകൾ, PVC അടക്കമുള്ളവർ അത്തരത്തിലാണ് അതിനെ വിലയിരുത്തിയിരുന്നത്. ഇപ്പോഴിതാ ബ്രസീൽ പെറുവിനെതിരെ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് വിജയിച്ച് കയറുമ്പോൾ ഗോളും അസിസ്റ്റുമായി നെയ്മർ ജൂനിയർ മിന്നി തിളങ്ങിയിരിക്കുന്നു. അതോടുകൂടി ക്വാളിഫയർ മത്സരങ്ങളിൽ ബ്രസീലിന് വേണ്ടി ഏറ്റവും അധികം ഗോളുകൾ നേടിയ താരമെന്ന റെക്കോർഡ് കൂടി അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ 12 ഗോളുകളാണ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ സ്വന്തം പേരിൽ കുറിച്ചിരിക്കുന്നത്. സീക്കോ, റൊമാരിയോ തുടങ്ങിയവരെയാണ് അദ്ദേഹം മറികടന്നിരിക്കുന്നത്. മാത്രമല്ല, അന്താരാഷ്ട്ര മത്സരങ്ങളിൽ ബ്രസീലിന് വേണ്ടി 69 ഗോളുകൾ അദ്ദേഹം ഇപ്പോൾ സ്വന്തം പേരിൽ കുറിച്ചു കഴിഞ്ഞു. സാക്ഷാൽ പെലേക്ക് മാത്രം പുറകിലാണ് ഇക്കാര്യത്തിൽ അദ്ദേഹമുള്ളത്. 77 അന്താരാഷ്ട്ര ഗോളുകളാണ് പെലെയുടെ പേരിലുള്ളത്. ഇങ്ങനെയൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടും എന്തുകൊണ്ടാണ് തനിക്ക് നേരെ ഇങ്ങനെ വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്നതാണ് നെയ്മർ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്. അദ്ദേഹം പെറുവിനെതിരെ ആ മത്സരത്തിൽ ഗോൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വയറ് ഒരിക്കൽ കൂടി ഷർട്ട് പൊക്കിക്കൊണ്ട് കാണിക്കുന്നത് നമ്മൾ കണ്ടു. കാരണം അദ്ദേഹത്തിന് ഫാറ്റുണ്ട്, വയറ് ചാടിയിരിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ചിലിക്കെതിരെയുള്ള മത്സരശേഷം കേൾക്കേണ്ടി വന്നിരുന്നു. പിന്നീട് അത് അങ്ങനെയല്ല എന്ന് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ ആരാധകരെ കാണിച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം അത് വീണ്ടും അങ്ങനെ തന്നെ പ്രതികരിക്കുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഈ ഒരു പിക്ചർ അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും ടോപ്പ് സ്കോററാണ്, ടോപ്പ് അസിസ്റ്റ് നേടിയിട്ടുണ്ട്. ഇനിയും റെസ്പെക്റ്റ് ചെയ്യണം എന്ന രൂപത്തിൽ ഒരു ഹാഷ്ടാഗ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇൻസ്റ്റയിൽ അദ്ദേഹം സ്റ്റോറി ഇട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഗ്ലോബോ TVയോടുള്ള തൻ്റെ ആ ഒരു അഭിമുഖത്തിലും അദ്ദേഹം ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഗ്ലോബോ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അദ്ദേഹം വിശദമായിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെയ്മർ പറയുന്നത് ടീമിൻ്റെ ഈ ഒരു വിജയത്തിൽ കളക്റ്റീവായിട്ടുള്ള വിജയം തന്നെയാണ് പ്രധാനം. അത് ഞാൻ തീർച്ചയായിട്ടും വലിയ രൂപത്തിൽ ആ കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട്. അതേസമയം തന്നെ ടോപ്പ് സ്കോറാകാൻ കഴിഞ്ഞതിൽ, ഈ ക്വാളിഫയറിൽ ടോപ്പ് സ്കോറാവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ അസിസ്റ്റിൻ്റെ കാര്യത്തിലും ബ്രസീലിയൻ ഷർട്ടിൽ ഞാൻ മുന്നിലാണ് നിൽക്കുന്നത്. കാര്യങ്ങൾ ഈ രൂപത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പെലയെ മറികടക്കാൻ കഴിയും. ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. എനിക്കറിയില്ല ഇനിയും ഈ ജേഴ്സിയിൽ വേണ്ടത്ര ബഹുമാനം ലഭിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന്. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന, ഇനിയും ബഹുമാനം ലഭിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളൊരു പ്രസ്താവന വന്നത് എന്നുള്ളത് എടുത്തു ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനുള്ളൊരു വിശദീകരണമായിട്ട് പറയുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് റിപ്പോർട്ടേഴ്സും അതുപോലെ തന്നെ മറ്റ് വിമർശകരും ഒക്കെ തനിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെ, ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധാരണമായിട്ടുള്ളൊരു കാര്യമല്ല. സാധാരണഗതിയിൽ ഇത്തരത്തിൽ ഞാൻ പ്രതികരിക്കാറുമില്ല. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് റിപ്പോർട്ടേഴ്സ് ഫ്രം യു റിപ്പോർട്ടേഴ്സ് അതുപോലെ കമൻറ്റേറ്റേഴ്സ് മറ്റുള്ളവരിൽ നിന്ന് ഒക്കെ ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ ഞാൻ ഇൻ്റർവ്യൂകളിൽ സംസാരിക്കേണ്ട എന്ന് പോലും ചിന്തിക്കും. എന്നാൽ ചില പ്രധാനപ്പെട്ട നിമിഷങ്ങളിൽ എനിക്കെൻ്റെ അഭിപ്രായം പറഞ്ഞേ പറ്റൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. എന്തായാലും വേണ്ടത്ര ഒരു റെസ്പെക്റ്റ് ഇല്ല, ലാക്ക് ഓഫ് റെസ്പെക്റ്റ് ആണ് തൻ്റെ നേരെ ഇപ്പോൾ മാധ്യമപ്രവർത്തകരിൽ നിന്നും വിമർശകരിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന ഒരു അഭിപ്രായം നെയ്മർക്കുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം ഇതിലൂടെ ഒക്കെ സൂചിപ്പിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.